ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ലോകസമൂഹത്തിന്റെ മുഴുവൻ ശ്രദ്ധ നേടിയതായിരുന്നു. 114 മണ്ഡലങ്ങളിൽ 126 സീറ്റുകളിലേക്കായി നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് 12 രണ്ട് സാമാജികരെ വീതം തിരഞ്ഞെടുക്കാവുന്ന രീതിയിലായിരുന്നു. സംവരണം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള സംവിധാനമായിരുന്നു ഇത്. ഒരു സീറ്റിൽ സംവരണ സ്ഥാനാർത്ഥിയും മറ്റേ സീറ്റിൽ ജനറൽ സ്ഥാനാർത്ഥിയും മത്സരിക്കും. വാശിപൂർവമായ തിരഞ്ഞെടുപ്പ്, എല്ലാ കക്ഷികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ച ഒരേയൊരു തിരഞ്ഞെടുപ്പ്. PSPയും RSPയും കമ്മ്യൂണിസ്റ്റുകളും പരസ്പരം ഇണങ്ങാത്ത തിരഞ്ഞെടുപ്പ് മത്സരങ്ങൾ. 65.49% പോളിംഗ് നടന്നു. 6 ദിവസമായി നടത്തിയ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടത്താനായി 20 ദിവസം വേണ്ടിവന്നു. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. 60 സീറ്റുകൾ. അവർ പിന്തുണച്ച 5 സ്വതന്ത്രർ കൂടി ജയിച്ചതോടെ ഭൂരിപക്ഷം മറികടന്ന കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലെത്തി. ജനാധിപത്യ രീതിയിൽ കമ്മ്യൂണിസ്റ്റുകൾ ഒരു സംസ്ഥാനത്തിൽ അധികാരത്തിലെത്തിയ ആദ്യ സംഭവം. കോൺഗ്രസ് 43, PSP 9, സ്വതന്ത്രരായി ജയിച്ച 8 മുസ്ലിം ലീഗ് അംഗങ്ങൾ, സ്വതന്ത്രർ 1 എന്നിങ്ങനെയായിരുന്നു മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ സീറ്റ് നില. 1 നിയമസഭയുടെ പ്രോറ്റം സ്പീക്കർ റോസമ്മ പുന്നൂസ് ആയിരുന്നു. April 10 പ്രോറ്റം സ്പീക്കറാകുന്നതിനു മുൻപേ ചട്ടപ്രകാരം അവർ സ്വന്തം സത്യപ്രതിജ്ഞാ നിർവഹണം നടത്തി. അങ്ങനെ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത നിയമസഭാംഗം എന്ന ഖ്യാതി റോസമ്മയ്ക്ക് സ്വന്തമായി. ചെങ്ങന്നൂരിൽ നിന്നും ജയിച്ച ശങ്കരനാരായണൻ തമ്പി എന്ന അധികായനായിരുന്നു പിന്നീട് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത്, കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ. മഹാരഥന്മാരായിരുന്നു മന്ത്രിസഭയിൽ. സി അച്യുതമേനോനും TV തോമസും KR ഗൗരിയും ജോസഫ് മുണ്ടശ്ശേരിയും BR കൃഷ്ണയ്യരുമടക്കം 11 മന്ത്രിസഭ. മന്ത്രിസഭ നിലവിൽ വന്ന ഒരാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ ഗവൺമെന്റ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പിൽ വരുത്തി. പിന്നീട് നടപ്പിലാക്കിയ നിയമങ്ങളിൽ കാർഷിക ബന്ധ ബില്ലും വിദ്യാഭ്യാസ ബില്ലും വിവിധ വിഭാഗങ്ങളുടെ കൂട്ടായ ചെറുത്തുനിൽപ്പിന് കളമൊരുങ്ങി. ഒരെണ്ണ സമരം മുതൽ ആന്ധ്ര അരി കുംഭകോണം വരെ പ്രതിപക്ഷത്തിന് ആയുധമായി മാറി. PT ചാക്കോയുടെ നേതൃത്വത്തിൽ സഭയിൽ പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായ ആക്രമണം. മറുഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് സഭയിൽ മറുപടിയുമായി തോപ്പിൽ ഭാസിയും വെളിയം ഭാർഗവനും ഇ ചന്ദ്രശേഖരൻ നായരുമടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് യുവ MLA മാർ. EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ കോൺഗ്രസും കൂട്ടുകക്ഷികളും ചേർന്ന് മറ്റു സമുദായ സംഘടനകളോടൊത്ത് വിമോചന സമരം സംഘടിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ നെഹ്റു തീരുമാനമെടുത്തു. തുടർന്ന് കേരള ഗവൺമെന്റ് 1959 ജൂലൈ 31 ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് കേരളത്തിലെ 1 നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. അങ്ങനെ ചരിത്രത്തിലിടം നേടിയ 1 നിയമസഭ പറ്റ്യാല പൂർവ്വപഞ്ചാബ് നിയമസഭയ്ക്ക് ശേഷം പിരിച്ചുവിടപ്പെട്ട ആദ്യ നിയമസഭ എന്ന ചരിത്ര വൈപരീത്യവും സ്വന്തമാക്കി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.